നിലവിൽ നമ്മളെ അറിയില്ലല്ലോ. അറിയില്ല, ഇനി അങ്ങനെ ഉണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല, ഇതൊന്നും വന്നിട്ടില്ല. ഇനി അങ്ങനെ എന്തുണ്ട്, അങ്ങനെ എന്തുണ്ടെങ്കിലും നമ്മൾ നേരിട്ട് തന്നെ ചെയ്യും. എല്ലാ വിഷയവും നമ്മള് നല്ല ചെങ്കൂറ്റത്തോടു കൂടി നേരിട്ടതല്ലേ. ഇപ്പൊ ഇങ്ങനെ വരികയാണെങ്കിലും നമ്മള് നേരിടും. അല്ല, അതിപ്പോ ഇനി ഒരു വിവാദത്തിലേക്ക് പോകണ്ട. ഇനിയൊരു അങ്ങനെ ഒരു ഘട്ടം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും രംഗത്തേക്ക് വരും. പിന്നിലെ ആളുകളുണ്ട്, അറിയായിട്ടൊന്നുമല്ല. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ദയവ് ചെയ്തിട്ട് ഇതിനെന്താക്ക, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. നമുക്ക് ഈ ഒരു എന്താ പറയുക, ഇത്ര സുന്ദരമായ ഒരു റെസ്ക്യൂ പ്രവർത്തനം ലോകത്തിന് മാതൃക ആയത് നശിപ്പിക്കാൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണിത്. മൊത്തം എൻറ്റയർ കേരളം ഉണ്ടാക്കിയെടുത്ത ഒരു ഒരു സൗഹാർദ്ദം, അത് ആരും നശിപ്പിക്കരുത്, അത്രേ ഉള്ളൂ. നമ്മളീ പറഞ്ഞ തന്നെ കുടുംബത്തിന് ചീത്ത പറയാൻ വേണ്ടിയിട്ടുള്ള വിഷയങ്ങളല്ല. ആരും തന്നെ യൂട്യൂബേഴ്സും കാര്യങ്ങളും എന്തേ ഉണ്ട, അതിൽ അടിക്കുറിപ്പൊന്നും ഇടാൻ വേണ്ടിയിട്ട് പറയല്ല. ഞങ്ങളത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്കും നന്മ ഉണ്ടാവട്ടെ, ഞങ്ങൾക്കും ഉണ്ടാവട്ടെ. കേട്ടു നിന്നവർക്കും ഇതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊണ്ടവരുണ്ടല്ലോ. ഈ ഒരു സംഭവത്തിന് പല ആൾക്കാരും പലതും ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്നെ നമ്മളൊക്കെ തന്നെ നമ്മളെ ബ്രദേഴ്സിനൊക്കെ എത്രയോ വീഡിയോസ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് എല്ലാവരും ഉൾക്കൊള്ളുക. ഉൾക്കൊള്ളുക എന്താണോ അവന് ചെയ്യാൻ പറ്റുന്ന അവൻ ആ സാഹചര്യം ചെയ്യാന്നാണ് നമുക്ക് കൊടുക്കാനുള്ള പാഠം. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുന്റെ കുടുംബം ആരോപണങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ആണ് മനാഫും കുടുംബവും ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് വ്യക്തത വരുത്തുന്നത്. അർജുന്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളെ മനാഫിന്റെ കുടുംബം ഒന്നടങ്കം, മനാഫും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒന്നടങ്കം തള്ളിക്കളയുകയാണ്. പക്ഷേ കുടുംബത്തെ തള്ളിപ്പറയുന്നുമില്ല. ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്നത് വ്യക്തമാണ്. പക്ഷേ അത്തരം കാര്യങ്ങളും സംസാരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. ഒപ്പം വൈകാരികമായ വിഷയങ്ങളിൽ ഇടപെട്ടുവെങ്കിൽ അതിന് കുടുംബത്തോട് മാപ്പ് പറയുന്നു എന്നുകൂടിയാണ് മനാഫ് ചേർത്തുവെച്ചത്. എവിടെ നിന്നെങ്കിലും പണപ്പിരിവ് നടത്തിയിട്ടില്ല എന്ന് മനാഫ് പറയുന്നു. ആക്ഷൻ കൗൺസിലിന് പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എങ്കിൽ അക്കാര്യം ആക്ഷൻ കൗൺസിലാണ് പറയേണ്ടത്. പക്ഷേ ആക്ഷൻ കൗൺസിലും അങ്ങനെ പണപ്പിരിവ് നടത്തിയതായി അറിയില്ല. മറിച്ച് തിരുവനന്തപുരത്ത് പോകുന്നതിനു വേണ്ടി ആക്ഷൻ കൗൺസിലിലെ ഗ്രൂപ്പ് അംഗങ്ങൾ ചെറിയ തുക പിരിവിട്ട് എടുത്തിരുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അർജുന് ഭത്തയായി നൽകിയിരുന്നത് 75,000 രൂപ മാസവരുമാനം ലഭിക്കുന്ന തരത്തിൽ തന്നെയാണ് എന്നാണ് പറയുന്നത് മനാഫ്. ഒരു പക്ഷേ ഇനി മറ്റ് നിയമ നടപടികളിലേക്ക്, പ്രത്യേകിച്ച് ഇൻഷുറൻസ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുമ്പോൾ ഈ കണക്കുകൾ പ്രധാനപ്പെട്ടതായി മാറും. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അർജുന്റെ കുടുംബത്തിന് ഇൻഷുറൻസ് തുക ലഭിക്കുക എന്ന് പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കണക്ക് ബുക്കുകൾ അടക്കം വേണമെങ്കിൽ പരിശോധിക്കാം. അത് ഇത്തരം ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് അടക്കം ഈ കണക്ക് ബുക്ക് നൽകുന്നതിന് ഒരുക്കമാണ് എന്നുകൂടി മനാഫ് പറയുന്നുണ്ട്. ഈ വിവാദങ്ങളിൽ ഉള്ള പ്രതികരണങ്ങൾ ഇന്നത്തേത് കൊണ്ട് അവസാനിപ്പിക്കണം എന്നുകൂടി ആണ് മനാഫ് ചേർത്തുവെച്ചത്. മനാഫിനോടൊപ്പം മനാഫിന്റെ കുടുംബാംഗങ്ങളും മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. വലിയ തോതിൽ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ, വിവാദമായ പശ്ചാത്തലത്തിൽ ആണ് ഇപ്പോൾ മനാഫും മറ്റു കുടുംബാംഗങ്ങളും ചേർന്നുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയത്. മനാഫിന്റെ കുടുംബം ഒരുമിച്ചാണ് ഈ ലോറിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോറിയുടെ ഉടമ മുബീൻ ആണ് എങ്കിലും കണക്കുൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുന്നത് താനാണ്. ലോറിയുടെ അറ്റകുറ്റപ്പണികളും മെയിൻ്റനൻസ് വർക്കും ഒക്കെയാണ് മുബീൻ നോക്കുന്നത്. വാഹനങ്ങൾ സഹോദരങ്ങളുടെ പേരിൽ ആണ് എന്നതുകൊണ്ടാണ് അർജുൻ ഓടിച്ചിരുന്ന വാഹനത്തിന്റെ RC ബുക്ക് ഔദ്യോഗികമായി മുബീൻ്റേത് തന്നെയാണ് എന്നുകൂടി മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കഴിഞ്ഞ ദിവസം അർജുന്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളിൽ മേൽ ആണ് ഇപ്പോൾ മനാഫിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുള്ളത്. അർജുന്റെ കുടുംബത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, അതിന് പിന്നിൽ ആളുകളുണ്ട് എന്നും അതറിയാമെന്നും, എന്നാൽ അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല എന്നും, ഈ വിവാദവും ആരോപണങ്ങളുമെല്ലാം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യണം എന്നത് തന്നെയാണ് മനാഫിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, വലിയ വിമർശനങ്ങൾ പ്രത്യേകിച്ച് അർജുന് ലഭിച്ചതിന് ശേഷവും ആക്ഷൻ കൗൺസിൽ ഇപ്പോഴും പ്രവർത്തനം തുടരുന്നു. ചിലയിടങ്ങളിലൊക്കെ സ്വീകരണം പോലെയുള്ള പരിപാടികൾ, അങ്ങനെ അർജുൻ എന്ന ആ പേര് മാർക്കറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി യൂട്യൂബ് അടക്കം ഉപയോഗപ്പെടുത്തി. യൂട്യൂബിൽ അർജുന്റെ ദൃശ്യങ്ങളാണ് യൂട്യൂബ് ഐഡിയിൽ നൽകിയിരുന്നത്. അതും പിൻവലിച്ചു എന്ന് മനാഫ് പറയുന്നുണ്ട്. അതോടൊപ്പം ഈ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട, അതായത് ഇന്നലെയും ഈ വിവാദം ഉയരുമ്പോഴും
മനാഫ് ഒരു സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. അത്തരം കാര്യങ്ങൾ കൂടി അവസാനിപ്പിക്കുന്നു എന്നാണോ മനാഫ് പറഞ്ഞത്? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കുന്നു. ഈ വിഷയം തന്നെ അവസാനിപ്പിച്ച് താൻ തൻ്റെ ജീവിതത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് മനാഫ് പറയുന്നത്. കുടുംബം മുന്നോട്ട് വെച്ച രണ്ട് മൂന്ന് ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിൽ യൂട്യൂബ് പേജാണ് ഏറ്റവും പ്രധാനമായ കാര്യം. യൂട്യൂബ് പേജുമായി താൻ മുന്നോട്ട് തന്നെ പോകും. പക്ഷേ അർജുൻ്റെ പേര് അല്ല അർജുൻ്റെ ചിത്രം ഈ പേജിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഇതുവരെ ഒരു രൂപയുടെ പോലും സാമ്പത്തിക നേട്ടം ഈ ചാനൽ വഴി ഉണ്ടായിട്ടില്ല. കാരണം ഇത് മോണിറ്റൈസ് ചെയ്ത യൂട്യൂബ് ചാനൽ പോലുമല്ല. അവിടുത്തെ മാധ്യമപ്രവർത്തകരും മറ്റുമൊക്കെയാണ് ലൈവ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ പേജ് തുടങ്ങുന്നതിനും ഒക്കെ സഹായം ചെയ്തു. തനിക്ക് ഇത്ര വലിയ സാങ്കേതിക പരിചയം ഒന്നും ഇല്ലതാനും ഇനിയിപ്പോൾ അർജുൻ്റെ വിവരങ്ങൾ ഏറ്റവും ഒടുവിൽ അപ്ഡേറ്റ് ചെയ്തത് ഈ ശവശരീരം മൃതശരീരം കൊണ്ടുവന്ന ദിവസമാണ്. അതിനുശേഷം താനതിൽ ഇതുമായി ബന്ധപ്പെട്ട ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നും പറയുന്നു. ഒരു നിർണായക ഘട്ടത്തിൽ കാര്യങ്ങൾ കൂടുതലായി ജനങ്ങളിലേക്ക് അറിയാൻ ഈ തെരച്ചിലൊക്കെ പാതി വഴിയിൽ നിലച്ചപ്പോൾ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരൊക്കെ സ്ഥലത്തു നിന്ന് മാറിയപ്പോഴൊക്കെ ഇക്കാര്യം ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത് തുടങ്ങിയത്. ഒപ്പം നിരവധി പേരാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഈ അർജുനുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട് ഓരോ ദിവസവും ഫോൺ വിളികൾ വരുന്നത്. ഇത് ഒഴിവാക്കാൻ കൂടിയാണ് അറിയാവുന്ന ആളുകൾക്കായി ഈ സബ്സ്ക്രിപ്ഷൻ ഉള്ള ആളുകൾക്കായി വിവരങ്ങൾ അറിയുന്നതിനായി വീഡിയോ പങ്കുവച്ചിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ വിവാദമുണ്ടാകുന്നതിൻ്റെ തലേദിവസം വെറും 9000 സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ചാനലിന് 2,00,000 സബ്സ്ക്രൈബേഴ്സ് ഇതിനകം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും വളരെ സദുദ്ദേശത്തോടു കൂടി തന്നെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ലക്ഷ്യമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പദ്ധതിയാണ് മനാഫ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അഭിലാഷ്. തീർച്ചയായും മനാഫ് ഈ ആരോപണങ്ങളിൽ ഓരോന്നിനും മറുപടി നൽകുന്നുണ്ട്. ആ മറുപടിയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. എ ഡി ജി പി വിവാദം തുടരുന്നതിനിടെ CPI നിർവാഹക സമിതി യോഗം ഇന്ന്. ഇന്നലെ CPM നേതാക്കളുമായി ബിനോയ് വിശ്വം നടത്തിയ ചർച്ചയിലും അനുകൂല പ്രതികരണം ഉണ്ടായില്ല. നിർവാഹക സമിതിയിൽ മുഖം രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ബിനോയ് വിശ്വം ഇന്നലെ രാത്രി മുഖ്യമന്ത്രിയെയും MP ഗോവിന്ദനെയും കണ്ടത്. അജിത് കുമാറിനെതിരെ നടപടി വഹിക്കുന്നതിൽ രൂക്ഷ വിമർശനം എക്സിക്യൂട്ടീവിൽ ഉയരും. ദ ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തെ തുടർന്നുണ്ടായ വിവാദവും ചർച്ച ചെയ്യും. വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കാതെ ബിനോയ് വിശ്വം. CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കാൻ ബിനോയ് വിശ്വം എത്തി. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് PR ഏജൻസിയെ ഉപയോഗിച്ചുവെന്ന വിവാദങ്ങൾക്കിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങളാണ് അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു. PR ഏജൻസി പറഞ്ഞ പ്രകാരമാണ് മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദ വാചകങ്ങൾ ഉൾപ്പെടുത്തിയതെന്ന് ദ ഹിന്ദു ദിനപത്രവും സൂചിപ്പിക്കുന്നു. ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും CPM നേതൃത്വവും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇക്കാര്യം ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും. മന്ത്രിമാറ്റ ചർച്ചയുമായി ബന്ധപ്പെട്ട് NCP നേതാക്കൾ എന്ന മുഖ്യമന്ത്രിയെ കാണും. AK ശശീന്ദ്രനെ മാറ്റി തോമസിന് മന്ത്രിയാക്കണമെന്ന കേന്ദ്രത്തിന്റെ നിലപാട് മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്ന് PC ചാക്കോ. NCP മന്ത്രിയെ പിൻവലിച്ചാൽ പകരം മന്ത്രിയെ അനുവദിക്കണം. അർജുൻ്റെ കുടുംബം വലിയ തോതിൽ വിമർശനങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിലായിരുന്നു മനാഫ് മാധ്യമങ്ങളെ കണ്ടത്. കുടുംബത്തോടൊപ്പമാണ് മനാഫ് മാധ്യമങ്ങളെ കണ്ടത്. എന്തായാലും അർജുൻ്റെ കുടുംബത്തിൻ്റെ ആരോപണങ്ങൾ മനാഫ് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ തള്ളിക്കളയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പണപ്പിരിവ് നടത്തിയിട്ടില്ല. ആക്ഷൻ കൗൺസിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ എന്നതിന് അവർ പരസ്പരം പണം കൈമാറി അത് തിരുവനന്തപുരത്ത് പോകുന്നതിനുള്ള ചെലവായി ശേഖരിച്ചു എന്നത് മാത്രമാണ് അറിവ്. അതോടൊപ്പം ഒരു മതപുരോഹിതൻ വീട്ടിലെത്തിയപ്പോൾ ചെറിയ തുക കൈമാറിയിരുന്നു. അതിനെ മറ്റൊരു തരത്തിലും കാണേണ്ടതില്ല എന്നും കൂടി പറയുന്നുണ്ട്. MS അനീഷ് കുമാർ വീണ്ടും ചേരുന്നു. അനീഷ്, എന്തൊക്കെയാണ് മനാഫ് പറഞ്ഞത്? ഇതിലേറ്റവും അധികം ആദ്യമായി അദ്ദേഹം പറഞ്ഞത് ഈ വൈകാരികമായി ഇക്കാര്യത്തെ ഉപയോഗിക്കുന്നു.
ഈ അർജുന്റെ യോഗം അർജുന്റുമായി ബന്ധപ്പെട്ട മിഷനെ വൈകാരികമായി അദ്ദേഹം ദുരുപയോഗം മനാഫ് ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണമാണ് ഏറ്റവും ആദ്യമായി ഉന്നയിച്ചത്. അതിന് അദ്ദേഹം പറയുന്ന മറുപടി, തൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ വൈകാരികമായി ആ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നതാണ് തൻ്റെ ശൈലി, അതാണ് തൻ്റെ ശീലി ആ ശീലം, അതാണ് തൻ്റെ സ്വഭാവം. അത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് മാറ്റാൻ കഴിയുന്ന ഒരു ശീലമല്ല എന്ന് മനാഫ് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ വൈകാരികമായി താൻ ഈ വിഷയത്തിൽ ഇടപെട്ടത് അർജുന്റെ കുടുംബത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അവർക്കതിൽ വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ താൻ മാപ്പ് പറയുന്നു എന്നതാണ് ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത്. കാരണം വൈകാരികമായി മനഃപൂർവ്വം ഇടപെടുത്തുന്നതല്ല തൻ്റെ സ്വഭാവം, എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അല്പം ഒച്ചയും ബഹളവും വെച്ച് ചെയ്യുന്ന ഒരു ശീലക്കാരനാണ് താൻ എന്നാണ് അദ്ദേഹം ആദ്യം പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ വാഹനത്തിൻ്റെ ആർ സി ഓണറുമായി ബന്ധപ്പെട്ടാണ് ആ കുടുംബം ഒരു ആരോപണം പങ്കുവച്ചത്. കാരണം മൊബൈലാണ് ഈ വാഹനത്തിൻ്റെ ഉടമ, അല്ലെങ്കിൽ ആർ സി ഓണർ മൊബൈലാണ് എന്ന വിവരമാണ് അവർ പങ്കുവച്ചത്. എന്തായാലും ആർ സി ഓണർ മൊബൈൽ ആണ് എന്നതിന്ന് മനാഫും നേരത്തെ സമ്മതിച്ചിരുന്നു. മൊബൈൽ ആ സി ഓണറായ മൊബൈലും ഉണ്ടായിരുന്നു. ഈ മനാഫിൻ്റെ അനുജനാണ് മൊബൈൽ. ഇവർ പിതാവിൻ്റെ സ്വത്തുക്കൾ അല്ലെങ്കിൽ പിതാവിൻ്റെ ബിസിനസ്സാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വാഹനങ്ങളടക്കം എല്ലാ ബിസിനസ്സിലും ഇരുവരും പങ്കാളികളാണ്. ഇരുവരും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് വാഹനത്തിൻ്റെ പണസംബന്ധമായ കാര്യങ്ങളൊക്കെ മനാഫ് കൈകാര്യം ചെയ്യുമ്പോൾ മറ്റ് അറ്റകുറ്റപ്പണികൾ, ഈ വാഹനത്തിൻ്റെ ഓട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവയൊക്കെ മൊബൈലാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആരുടെ വാഹനം എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കുടുംബത്തിൻ്റെ വാഹനമാണ്, തങ്ങൾ രണ്ടുപേരും ഈ വാഹനത്തിൻ്റെ ഉടമകളാണ്. ഈ നടപടിക്രമങ്ങൾക്കായി അല്ലെങ്കിൽ മറ്റ് ഭരണപരമായ കാര്യങ്ങൾക്കായി മൊബൈലിൻ്റെ പേരിലാണ് എല്ലാ വാഹനങ്ങളും രജിസ്റ്റർ ചെയ്യുക. സ്വത്തുക്കൾ ഇതുവരെ കുടുംബത്തെ സ്വത്ത് വീതം വെച്ചിട്ടില്ല. അതുകൊണ്ട് ഇരുവർക്കും അങ്ങനെ എൻ്റെ സ്വത്ത് അടുത്തയാളുടെ സ്വത്ത് എന്നങ്ങനെ പറയാൻ കഴിയില്ല. എല്ലാ കുടുംബ സ്വത്തുക്കളും തങ്ങളുടെ എല്ലാവരുടെയും പേരിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം പണപ്പിരിവുമായി ബന്ധപ്പെട്ട് ഒരു രൂപ പോലും പണപ്പിരിവ് താൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ലക്ഷക്കണക്കിന് രൂപ കയ്യിൽ നിന്ന് ചെലവഴിച്ചാണ് ശിരൂരിൽ പോയി നിൽക്കുകയും ഈ ദൗത്യത്തിൻ്റെ പിന്നിൽ നിൽക്കുകയും ചെയ്തത്. ആരുടെ കയ്യിൽ നിന്നും ആ പണം വാങ്ങി ഒന്നും ചെയ്യേണ്ട അവസ്ഥ തനിക്ക് നിലവിലില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബപരമായ അദ്ദേഹത്തിന് സ്വത്തുണ്ട്, വാഹനങ്ങളുണ്ട്, മറ്റ് ഈ മറ്റ് സ്ഥലങ്ങൾ, അത്തരം മറ്റ് ആസ്തികളും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ആരുടെയും കയ്യിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങി തൽക്കാലം ജീവിക്കേണ്ട ആവശ്യം തനിക്കില്ല. ഇത്തരത്തിൽ പണം പിരിച്ചു എന്ന ആരോപണം ഉന്നയിച്ചവർ തന്നെ അത് തെളിയിക്കട്ടെ. അല്ലെങ്കിൽ തൻ്റെ അക്കൗണ്ട് നമ്പർ നൽകാം, അക്കൗണ്ട് നമ്പറിൽ ഏതെങ്കിലും പണം ആരിൽ നിന്നെങ്കിലും വന്നു എന്ന് പരിശോധിക്കാം. ഇനി പണം വാങ്ങിയാൽ നിയമപരമായ നടപടികൾ തനിക്കെതിരെ കൈക്കൊള്ളുന്നതിൽ യാതൊരു വിരോധവും ഇല്ല എന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം ഈ മുക്കത്ത് ഒരു സ്വീകരണം, ഇന്ന് പകൽ നടന്ന ഒരു സ്വീകരണ ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ ഒരു ധനസഹായം അല്ലെങ്കിൽ ഈ ഈ ശിരൂർ ദൗത്യത്തിൻ്റെ ഒരു നിർണായക പങ്ക് വഹിച്ച ആളെന്ന രീതിയിൽ അവിടുന്ന് ഒരു പാരിതോഷികമായി പണം നൽകാമെന്ന് നേരത്തെ തന്നെ സംഘാടകർ അറിയിച്ചിരുന്നു. ഈ സംഘാടകർ ഈ പണം നൽകുന്ന കാര്യം അറിയിച്ചപ്പോൾ അത് ഈ അർജുൻ്റെ കുടുംബവുമായി സംസാരിക്കുകയും അർജുൻ്റെ മകൻ അയാൻ്റെ പേരിൽ ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്യണമെന്നായിരുന്നു തൻ്റെ ആഗ്രഹം. അതിനായി അർജുൻ്റെ മകൻ്റെ ബാങ്ക് അക്കൗണ്ട് താൻ ചോദിച്ചിരുന്നു. ഇതിനാവാം ഒരുപക്ഷെ പണപ്പിരിവ് നടത്താനെന്ന പേരിൽ കുടുംബം തെറ്റിദ്ധരിച്ചതെന്നാണ് തനിക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ എന്തെങ്കിലും പണം ആരെങ്കിലും തനിക്ക് വാഗ്ദാനം ചെയ്താൽ അത് നേരെ അയാൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുന്നതാണ് താനും ആലോചിച്ചത്. പക്ഷേ ഇത്തരത്തിൽ ഈ കാര്യം ആലോചിച്ചതും കുടുംബത്തിൽ അക്കൗണ്ട് നമ്പർ ചോദിച്ചതും ഒരുപക്ഷെ അവർ മറ്റു രീതിയിലാണ് ധരിച്ചതെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ അക്കാര്യത്തിലും താൻ അവരോട് മാപ്പ് പറയുന്നുവെന്ന് മനാഫ് പറയുന്നു. ഒപ്പം ഈ ഒരു തങ്ങൾ താൻ ഏറെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരു മത പുരോഹിതൻ, മത നേതാവ് അദ്ദേഹത്തിൻ്റെ ആ വീട്ടിൽ പോകണമെന്ന, അർജുൻ്റെ വീട്ടിൽ പോകണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. താൻ മറ്റാരെയും കൂട്ടി ആ വീട്ടിലേക്ക് പോയിട്ടുമില്ല. ഒഴിവാക്കാൻ കഴിയാത്ത, ഏറെ സ്നേഹമുള്ള ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൂട്ടി അർജുൻ്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ എത്തിയപ്പോൾ കുട്ടിക്ക് 2000 രൂപ ഈ ആധ്യാത്മിക നേതാവ് നൽകി. അത് സാധാരണഗതിയിൽ മുതിർന്ന ആളുകൾ കുട്ടിക്ക് നൽകുന്ന ഒരു പാരിതോഷികമെന്ന രീതിയിൽ കരുതിയാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതിൻ്റെ ചിത്രം താൻ എടുക്കുകയോ സമൂഹ മാധ്യമങ്ങളിൽ താൻ പകർത്തുകയോ കൊടുക്കുകയോ ചെയ്തിട്ടൊന്നുമില്ല. അത് അത്തരത്തിൽ അവർ താൻ നൽകിയതാണ് എന്ന അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതാവാം എന്നും പറയുന്നു. അതിനുപരി താൻ ഒരു തരത്തിലുള്ള പണവും വാങ്ങിയിട്ടില്ല. ഒപ്പം അർജുൻ്റെ ശമ്പളവുമായി ബന്ധപ്പെട്ടാണ് കുടുംബം മറ്റൊരു ആരോപണം ഉന്നയിച്ചത്. 75,000 രൂപ പ്രതിമാസം ശമ്പളമായി അർജുന് നടക്കുന്നു എന്ന് മനാഫ് പറഞ്ഞതായിരുന്നു കുടുംബത്തിൻ്റെ ആരോപണം. പക്ഷേ ഇത് ഈ ശമ്പളം എന്ന രീതിയിലല്ല, ബത്ത് എന്ന രീതിയിൽ ഓട്ടമുള്ള മാസങ്ങളിൽ 75,000 അതിലധികമോ തുക ഓരോ മാസവും അർജുൻ ലഭിക്കാറുണ്ടായിരുന്നു. ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അർജുൻ ഒപ്പിട്ട
വൗച്ചറുകൾ എന്നിവ തന്റെ പക്കൽ തന്നെയുണ്ട്, അത് എവിടെ വേണമെങ്കിലും കാണിക്കാമെന്നും പറയുന്നു. ഒപ്പം ഈ 75,000 രൂപ ശമ്പളം എന്ന് പറയുമ്പോൾ പിന്നീട് ഉണ്ടാവുന്ന ഇൻഷുറൻസ് തുക, അതായത് 75 വയസ്സ് ഇപ്പോൾ 30 വയസ്സ് പ്രായമുള്ളയാൾ റിട്ടയർമെന്റ് കാലം വരെ 75,000 രൂപ ശമ്പളം നിലവിൽ എന്നൊക്കെ കണക്കാക്കുമ്പോൾ ഒരു വലിയ തുക ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇൻഷുറൻസിന്റെ കാര്യങ്ങൾക്ക് ഗുണകരമാവട്ടെ, അത് ഭാവിയിൽ കുടുംബത്തിന് ഒരു മുതൽക്കൂട്ടാവുന്ന രീതിയിൽ ഒരു വലിയ തുക കിട്ടട്ടെ എന്ന രീതിയിൽ തന്നെയാണ് ആ ഇൻഷുറൻസ് തുക ലഭിക്കാൻ വേണ്ടിയാണ് 75,000 രൂപ എന്ന് പറഞ്ഞ് അതൊരു റെക്കോർഡായി മാറിയാൽ, ഈ തന്റെ പക്കലുള്ള വൗച്ചറുകൾക്കൊപ്പം മറ്റ് മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങൾ കൂടി ചേർത്താൽ ഒരു പക്ഷേ ഇക്കാര്യം കുറച്ചുകൂടി പണം കിട്ടട്ടെ എന്നൊരു കാര്യമാണ് ധരിച്ചതെന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം ഈ ദൗത്യസംഘത്തിൽപ്പെട്ട ചില ആളുകൾക്ക് പാർട്ടി നടത്തിയെന്ന് അർജുന്റെ അമ്മ ആരോപണം ഉന്നയിച്ചിരുന്നു. അത് അമ്മ തെറ്റിദ്ധരിച്ചതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം വളരെ പരിമിതമായ സാഹചര്യങ്ങളിലാണ് ശിരൂരിൽ തങ്ങി ഈ തെരച്ചിലും മറ്റുമൊക്കെ നടത്തിയത്. ഒരുപാട് പേർ ആ കൂട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അവർ ഈ കോഴിക്കോട്ടേക്ക് എത്തിയപ്പോൾ അവർക്കൊരു നല്ല ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം വാങ്ങി കൊടുത്ത് അവരെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. ഇക്കാര്യം അർജുന്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷണം വാങ്ങി ഒരു സെൻഡ് ഓഫ് നൽകിയെന്നാണ് പറഞ്ഞത്. ഈ സെൻഡ് ഓഫ് എന്ന പദത്തെ ഒരു പാർട്ടി എന്ന രീതിയിൽ അമ്മ തെറ്റിദ്ധരിച്ചതാവും എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ പറയുന്നതിൽ എന്തെങ്കിലും പിശക് ഉണ്ടായതായി കരുതുന്നില്ല, ആശയവിനിമയത്തിന്റെ തകരാറാണെന്ന് കരുതുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ പറയുമ്പോൾ അർജുന്റെ കുടുംബത്തിനെതിരായി വലിയ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ. രണ്ട് ഭാഗം തിരിഞ്ഞാണ് ഈ ആക്രമണം നടക്കുന്നത്. അങ്ങനെയുള്ള ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണം. അവരവർ ഓരോ ജോലിയും തേടി പോവുക, യൂട്യൂബ് ചാനലുകൾ മറ്റുമൊക്കെ തമ്പനേലുകൾ വിട്ട് ഇനിയും ഈ കുടുംബത്തെ വേട്ടയാടാൻ ഇറങ്ങരുത്. താനും ഇന്നോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും പിഴവുകൾ തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ, ഏത് ഘട്ടത്തിലായാലും ഉണ്ടായാൽ അതിന് നിരുപാധികം മാപ്പ് ചോദിക്കുന്നു. ഇതോടുകൂടി ഈ വിഷയം അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. ഒപ്പം ഇതിന് പിന്നിൽ ആരോ എന്ന കാര്യത്തെക്കുറിച്ച് തനിക്ക് വ്യക്തമായ വിവരങ്ങളുണ്ട്, പക്ഷേ അത് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇനി അത് പറയുന്നില്ല. ഈ വിഷയം ഇന്നത്തോടുകൂടി അവസാനിക്കട്ടെ എന്നാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സഹോദരൻ മുബീലും ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും തൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും കുടുംബത്തിൽപ്പെട്ട ആളുകളും ഈ കാര്യത്തിലുണ്ടായിരുന്നു. എന്തായാലും ഇതോടുകൂടി ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കണം എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം അവസാനിപ്പിച്ചത്. തീർച്ചയായും ഇതോടുകൂടി ഇന്നത്തേതുകൂടി അർജുനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് മനാഫ് ആവശ്യപ്പെട്ടത്. അല്പസമയം മുമ്പായിരുന്നു മനാഫ് കുടുംബസമേതം വാർത്താസമ്മേളനം നടത്തിയത്. അർജുന്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളിൽ ആയിരുന്നു മറുപടി നൽകുകയും ചെയ്തത്. പ്രത്യേകിച്ച് അർജുന്റെ കുടുംബത്തിന് ഇനിയും ചില സാമ്പത്തികമായ ഇടപാടുകൾ ഈ ലോറി ഉടമ എന്ന നിലയിൽ ഉണ്ടാകേണ്ടതുണ്ട്. ലോറി ഉടമ അല്ലെങ്കിൽ ഈ പറയുന്ന മനാഫിന്റെ സഹോദരന്റെ പേരിൽ ഉള്ളതാണ് ലോറി. അതുകൊണ്ട് തന്നെ ആ കുടുംബവുമായി ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അർജുന നൽകിയിരുന്ന തുക, മാസം ഓരോ തവണ ഓട്ടം പോകുമ്പോഴും ബത്തിയായി നൽകിയിരുന്ന തുക, അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ എല്ലാം തന്റെ കയ്യിലുണ്ട്. അത് ഇനിയും നൽകാൻ ഒരുക്കമാണ് എന്ന തരത്തിലുള്ള പ്രതികരണം കൂടിയാണ് ഇപ്പോൾ മനാഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ എന്തായാലും അത്തരത്തിൽ ഈ വിവാദം അവസാനിക്കുമോ എന്ന് കണ്ടറിയണം. കാരണം ഇനിയും അർജുന്റെ കുടുംബം കൂടുതൽ പ്രതികരണങ്ങളുമായി വരുമോ എന്നറിയില്ല. താൻ എന്തായാലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നുകൂടിയാണ് ഇപ്പോൾ മനാഫ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ടത്, ഇന്ന് ഈ മന്ത്രിസഭായോഗം ഇതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച്